നമസ്കാരം. നമ്മുടെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന വ്യവസ്ഥകളെ കുറിച്ചും അത് ഉയർത്തിപ്പിടിക്കുന്ന വിവിധ മൂല്യങ്ങളെ കുറിച്ചും വളരെ വിപുലമായ വളരെ വലിയ ചർച്ച ജനകീയ തലത്തിൽ തന്നെ നമ്മുടെ രാജ്യത്ത് ഈ കൊറോണ കാലത്തിന് തൊട്ടു മുൻപ് വിവിധ സന്ദർഭങ്ങളിലായി നടക്കുകയുണ്ടായി. ആദ്യം നമ്മുടെ സംസ്ഥാനത്ത് ശബരിമലയിലെ സ്ത്രീ പ്രവേശന വിഷയത്തിലും പിന്നീട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ രാജ്യമാകെ തിളച്ചുമറിഞ്ഞ പ്രക്ഷോഭ വേദികളിലും ഭരണഘടനാ മൂല്യങ്ങളും അവയ്ക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളും ചർച്ചയാണ്. ഭരണഘടനാ മൂല്യങ്ങൾ എന്തൊക്കെയാണ് എന്നും അവ എങ്ങനെയാണ് ഏത് വിധത്തിലാണ് നമ്മുടെ കുട്ടികളിൽ അവരുടെ നിത്യജീവിത ശീലമായി വികസിപ്പിക്കേണ്ടത് എന്നതിനെക്കുറിച്ചും ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ ഒരു അതിഥി ഭാഷണമാണ്. നമ്മുടെ ക്ലാസ്സിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് SSA സർവശിക്ഷാ അഭിയാൻ പ്രോഗ്രാമിൽ പ്രോഗ്രാം ഓഫീസറായി പ്രവർത്തിച്ച പരിചയമുള്ള മുൻ ഡയറക്ടർ അധ്യാപകനായിരുന്ന നമ്മുടെ TTIയിലെ തന്നെ മുൻ അധ്യാപകനായിരുന്ന KP രത്നാകരൻ സാറാണ്. സാർ പാഠപുസ്തക പരിഷ്കരണ പരിപാടികളിലും പാഠ്യപദ്ധതി പ്രവർത്തനങ്ങളിലും ഒരു പതിറ്റാണ്ടിലേറെ പ്രവർത്തിച്ചു വരുന്ന പാരമ്പര്യം സാറിനുണ്ട്. സാർ നൽകുന്ന ഒരു ഭാഷണത്തിനു ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങളും പ്രതികരണങ്ങളും ആരായാവുന്നതാണ്. തുടർന്ന് സാർ അതിന് മറുപടി നൽകും. അതേ തുടർന്ന് ഭരണഘടനാ മൂല്യങ്ങളും വിദ്യാഭ്യാസവും എന്ന തലക്കെട്ടിൽ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ശ്രവിച്ച ശേഷം കൂടുതൽ ആശയങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു റിപ്പോർട്ട് നിങ്ങളുടെ പ്രക്രിയ ഡയറിയിൽ കുറിക്കേണ്ടതാണ്. അപ്പോൾ സാറിനെ വളരെ സ്നേഹപൂർവം ഈ പരിപാടിയിലേക്ക് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഈ ചർച്ചാവേദിയിൽ പങ്കെടുക്കുന്നതിന് ഇങ്ങനെ ഒരവസരം ലഭിച്ചതിലുള്ള നന്ദിയും കടപ്പാടും ആദ്യമേ അറിയിച്ചു കൊള്ളട്ടെ. ഭരണഘടനാ മൂല്യങ്ങളും വിദ്യാഭ്യാസവും എന്ന വിഷയത്തിലുള്ള ഒരു ചർച്ചയ്ക്കുള്ള ആമുഖമായി ചില നിരീക്ഷണങ്ങൾ പങ്കുവെക്കാനാണ് ഞാൻ ഇവിടെ ശ്രമിക്കുന്നത്. തികച്ചും വ്യക്തിപരമായ ചില അഭിപ്രായങ്ങളാണ് ഞാനിവിടെ പറയുക. അതേക്കുറിച്ചെല്ലാമുള്ള നിങ്ങളുടെ യോജിപ്പുകളും വിയോജിപ്പുകളും കൂടുതൽ വിശദാംശങ്ങൾ കൂടി ചേരുമ്പോൾ മാത്രമേ ഈ ചർച്ച പൂർത്തിയാവൂ. എല്ലാവരുടെയും ആത്മാർത്ഥമായ പങ്കാളിത്തവും സഹകരണവും വിനയപൂർവ്വം അഭ്യർത്ഥിക്കും. നമ്മുടെ ഈ വിഷയത്തിൽ ഭരണഘടനാ മൂല്യങ്ങളും വിദ്യാഭ്യാസവും എന്ന ഇന്നത്തെ വിഷയത്തിൽ രണ്ട് ആശയങ്ങൾ ഉൾപ്പെടുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അതിലൊന്ന് ഭരണഘടനാ മൂല്യങ്ങളും രണ്ടാമത്തേത് അവയുടെ വിദ്യാഭ്യാസത്തിലുള്ള പ്രസക്തിയും പ്രാധാന്യവുമാണ്. ഈ രണ്ട് ആശയങ്ങളെയും പ്രത്യേകമായി വിശകലനം ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. എന്താണ് ഭരണഘടനാ മൂല്യങ്ങൾ? ഭരണഘടന എന്താണെന്ന് നമുക്കറിയാം. തീർച്ചയായും നിങ്ങളത് കണ്ടിട്ടുമുണ്ടാവും. ഒരുപക്ഷെ ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി അതിൽ ചില ഭാഗങ്ങളെങ്കിലും വായിച്ചിട്ടുമുണ്ടാവും. അതിലെവിടെയാണ് ഈ മൂല്യങ്ങളെക്കുറിച്ച് പറയുന്നത്? സത്യം പറഞ്ഞാൽ നമ്മുടെ ഭരണഘടനയുടെ ആമുഖം മുതൽ അന്ത്യം വരെ പ്രതിഫലിക്കുന്ന ഒന്നാണ് ഭരണഘടനാ മൂല്യങ്ങൾ, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ്. പ്രിയാമ്പിൾ എന്ന് പറയുന്ന ഭരണഘടനയുടെ ആമുഖത്തിൽ ഈ മൂല്യങ്ങളെ
പ്രത്യേകമായി വേർതിരിച്ച് സൂചിപ്പിക്കുന്നുണ്ട് എങ്കിലും ഭരണഘടനയിലെ ആർട്ടിക്കിളുകൾ എന്നറിയപ്പെടുന്ന എല്ലാ വ്യവസ്ഥകളിലും പ്രകടമാകുന്ന ഒന്നാണ് ഈ ഭരണഘടനാ മൂല്യങ്ങൾ. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ എല്ലാ ഭരണഘടനാ വ്യവസ്ഥകളും തന്നെ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് ഭരണഘടനാ മൂല്യങ്ങൾ ഉറപ്പുവരുത്താനുള്ള ചട്ടങ്ങളും നിർദ്ദേശങ്ങളുമാണ്. എന്നാണ് ഈ മൂല്യങ്ങൾ നമ്മുടെ ഭരണഘടനയുടെ ഭാഗമായത്? ഭരണഘടന എഴുതി തയ്യാറാക്കിയപ്പോൾ എന്നാവും സ്വാഭാവികമായും വരുന്ന ഉത്തരം. എന്നാൽ ഈ ഭരണഘടനാ മൂല്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് വികസിച്ചു വന്നത് അതിനും എത്രയോ മുമ്പാണ്. നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം സ്വാതന്ത്ര്യാനന്തര ഭാരതത്തെക്കുറിച്ച് മുമ്പോട്ട് വെച്ച സാമൂഹ്യ ജീവിത നിഷ്കർഷകളാണ്, അല്ലെങ്കിൽ സാമൂഹ്യ ജീവിതത്തിൽ ഉണ്ടായിരിക്കണമെന്ന് അവർ ആഗ്രഹിച്ച നിബന്ധനകളാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് അല്ലെങ്കിൽ ഭരണഘടനാ മൂല്യങ്ങൾ. ഡൽഹിയിലെ അന്നുണ്ടായിരുന്ന ഭരണകൂടത്തിൽ നിന്നും സായിപ്പന്മാരെ ഇറക്കിവിട്ട് നാട്ടുകാർ പകരം വരണം എന്ന് മാത്രമല്ലായിരുന്നു നമ്മുടെ ദേശീയ പ്രസ്ഥാനം ആഗ്രഹിച്ചത്. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ജനാധിപത്യവും മാനവികതയും നീതിയും നിലനിൽക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടാവണമെന്നും നമ്മുടെ ദേശീയ പ്രസ്ഥാനം ആഗ്രഹിച്ചിരുന്നു. നിരന്തരമായ സമരത്തിൻ്റെ പോരാട്ടത്തിൻ്റെ ആ നാളുകളിൽ നാം തെരുവിലുയർത്തിയ മുദ്രാവാക്യങ്ങളാണ് ഭരണഘടനാ മൂല്യങ്ങളായി പിൽക്കാലത്ത് പരിണമിച്ചത്. ഈ മുദ്രാവാക്യങ്ങളാവട്ടെ ഇവിടെ മാത്രമായി ഉണ്ടായതുമല്ല, അടിമത്തത്തിനും വർണ്ണവിവേചനത്തിനും സ്വാതന്ത്ര്യ നിഷേധത്തിനുമെതിരായി ലോകത്തിൻ്റെ പല ഭാഗത്തായി പല കാലത്ത് നടന്ന മനുഷ്യാവകാശ പ്രക്ഷോഭങ്ങളിലും മുന്നേറ്റങ്ങളിലും ഉയർന്നു കേട്ട മുദ്രാവാക്യങ്ങളാണ് നമുക്ക് പ്രേരണയായത്. അതിൽ ഫ്രഞ്ച് വിപ്ലവവും അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യ സമരവും ആഫ്രിക്കയിലെ വർണ്ണപ്പെരുക്കെതിരായ പോരാട്ടങ്ങളും അടിമത്ത വിരുദ്ധ പ്രക്ഷോഭങ്ങളും എല്ലാം ഉൾപ്പെടും. പറഞ്ഞു വന്നത് ഭരണഘടനാ മൂല്യങ്ങൾ എന്നത് ഒരു അക്കാദമിക വിഷയം മാത്രമല്ല, നമ്മുടെ സാമൂഹ്യ ജീവിതത്തെക്കുറിച്ചും ഭരണ നിർവഹണത്തെക്കുറിച്ചും നീതിന്യായത്തെക്കുറിച്ചുമൊക്കെയുള്ള സുപ്രധാനമായ കാഴ്ചപ്പാടുകളാണ്. അവയ്ക്ക് ഒരു ആഗോള ചരിത്ര പശ്ചാത്തലവുമുണ്ട്. നമുക്കവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും പ്രധാനമായ ഒരു ഭരണഘടനാ മൂല്യമാണ് തുല്യനീതി അല്ലെങ്കിൽ ഈക്വൽ ജസ്റ്റിസ്. എങ്ങനെയാണ് ഈ തുല്യനീതി ഉറപ്പുവരുത്തുക? അതിനൊരു ഒരു മാർഗം എല്ലാവർക്കും തുല്യമായ അവസരങ്ങൾ നൽകുക എന്നായിരിക്കും. എല്ലാ മേഖലയിലും എല്ലാവർക്കും ഒരേപോലെയുള്ള അവസരങ്ങൾ നൽകുക എന്നാണ് ഈക്വൽ ജസ്റ്റിസ് അല്ലെങ്കിൽ തുല്യനീതി ഉറപ്പാക്കാനുള്ള ഒരു വഴി. തീർച്ചയായും നമ്മുടെ ഭരണഘടനാ വ്യവസ്ഥകളിൽ വളരെ പ്രധാനമാണ് ഈ പറഞ്ഞ എല്ലാവർക്കും ഒരേ അവസരങ്ങൾ നൽകുക എന്ന്. ആമുഖം തന്നെ നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിൾ തന്നെ പറയുന്നുണ്ട് ഈ കാര്യം. പിന്നീടുള്ള നിരവധി ഭരണഘടനാ വ്യവസ്ഥകൾ എല്ലാവർക്കും എല്ലാ വിവേചനങ്ങൾക്കും അപ്പുറം തുല്യ അവസരങ്ങൾ ഉറപ്പുവരുത്താനുള്ളവയാണ്. എല്ലാ നിബന്ധനകളും ഞാനിവിടെ ഉദ്ധരിക്കുന്നില്ല, ഭരണഘടനാ വ്യവസ്ഥകളും ഇവിടെ പറയുന്ന സമയവുമില്ല. എങ്കിലും ഏറെ പല ഘട്ടങ്ങളിലായി ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആർട്ടിക്കിൾ 14 നമ്മുടെ അതിർത്തിക്കുള്ളിൽ, അതായത് ഇന്ത്യ രാജ്യത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ ആർക്കും നിയമതുല്യതയോ നിയമപരിരക്ഷയോ നിഷേധിക്കാൻ പാടില്ല എന്നാണ് ആർട്ടിക്കിൾ 14 പറയുന്നത്. അതുപോലെ മതം, ജാതി, വംശം, ജനനസ്ഥലം, ലിംഗം തുടങ്ങിയവയുടെ പേരിലുള്ള എല്ലാ വിവേചനങ്ങളും നിരോധിച്ചുകൊണ്ടുള്ള ആർട്ടിക്കിൾ 15 തുല്യതയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ട ഭരണഘടനാ വ്യവസ്ഥയാണ്. വേറെയുണ്ട് അത്തരം ഭരണഘടനാ വ്യവസ്ഥകൾ, തുല്യത ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള വ്യവസ്ഥകൾ. പൊതുസ്ഥാപനങ്ങളിൽ തൊഴിലവസരം എല്ലാവർക്കും തുല്യമായി ഉണ്ടായിരിക്കണമെന്ന ആർട്ടിക്കിൾ 16, നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ 39A. അങ്ങനെ എല്ലാവർക്കും തുല്യ അവസരങ്ങൾ ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഭരണഘടനാ വ്യവസ്ഥകൾ
നമ്മുടെ ഭരണഘടനയിൽ ധാരാളമായുണ്ട്. അതാണ് ഒരു നമ്മുടെ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂ, ഭരണഘടനാ മൂല്യം, തുല്യനീതി അല്ലെങ്കിൽ തുല്യത. പക്ഷേ ഇങ്ങനെ എല്ലാവർക്കും തുല്യമായ അവസരങ്ങൾ കൊടുത്താൽ സമൂഹത്തിൽ തുല്യനീതി പുലരുമോ? നമുക്ക് ഒരു ഉദാഹരണം പരിശോധിക്കാം. ഒരു ഓട്ട മത്സരം നടക്കുകയാണ്, അതിൽ 10 പേർ പങ്കെടുക്കുന്നുണ്ട്. ഒരേ സ്റ്റാർട്ടിംഗ് പോയിൻ്റ്, ഒരേ സ്റ്റാർട്ടിംഗ് വിസിൽ, ഒരേപോലത്തെ സിന്തറ്റിക് ട്രാക്ക്, ഒരേ ടാർജറ്റ്, എല്ലാവർക്കും തുല്യാവസരങ്ങൾ. എന്നാൽ പങ്കെടുക്കുന്ന 10 പേരിൽ ഒരാൾക്ക് കാലിന് ജന്മനാ വൈകല്യം ഉണ്ടെങ്കിലോ? അവസരങ്ങൾ തുല്യമാണെങ്കിലും തുല്യസമയം കൊണ്ട് തുല്യദൂരം ഓടിയെത്താൻ ഈ വൈകല്യമുള്ളയാൾക്ക് പറ്റുമോ? എന്തായിരിക്കും നിങ്ങളുടെ ഉത്തരം? ഇത് ഈ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുക അല്ലെങ്കിൽ തോൽക്കാൻ തയ്യാറാവുക, അത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പോംവഴി. പക്ഷേ ഈ ഓട്ട മത്സരം ജീവിതത്തിന് വേണ്ടിയുള്ള ഓട്ടമാണെങ്കിലോ? തൊഴിൽ, വിദ്യാഭ്യാസം, രോഗചികിത്സ, അങ്ങനെ തൻ്റെ ജീവിതത്തിന് വേണ്ടിയുള്ള, ജീവിതാവസരങ്ങൾക്ക് വേണ്ടിയുള്ള ഓട്ടത്തിലാണെങ്കിലോ മാറി അദ്ദേഹത്തെ മാറ്റി നിർത്താനാവുമോ, അല്ലെങ്കിൽ അവഗണിക്കാനാവുമോ? അത്തരത്തിലൊരു സാമൂഹ്യാവസ്ഥ നിലനിൽക്കുന്ന രാജ്യമാണ് നിർഭാഗ്യവശാൽ നമ്മുടെ ഇന്ത്യ. ജാതിയുടെയും മതത്തിൻ്റെയും സാമൂഹ്യ പിന്നോക്കാവസ്ഥയുടെയും പേരിൽ, അതുപോലെ ശാരീരിക മാനസിക വൈകല്യങ്ങളുടെ പേരിൽ വിദ്യാഭ്യാസത്തിലും തൊഴിലിലും മറ്റ് ജീവിതാവസരങ്ങളിൽ നിന്നും കരുണയില്ലാതെ മാറ്റി നിർത്തപ്പെട്ട കുറേ പേർ ഇവിടെ ജീവിക്കുന്നുണ്ട്. അവർക്ക് തുല്യ അവസരങ്ങൾ ലഭിച്ചു എന്നതുകൊണ്ട് മാത്രം ഓടിയെത്താനാവില്ല. മറ്റു പ്രധാന കാര്യം, ഇവരുടെയെല്ലാം ഈ ദൗർബല്യങ്ങൾക്ക്, പിന്നോക്കാവസ്ഥയ്ക്ക് ഉത്തരവാദി ഈ സമൂഹമാണ് എന്നുള്ളതാണ്. കാരണം നൂറ്റാണ്ടുകളായി ഇവരെ ജീവിതാവസരങ്ങളിൽ നിന്നും മാറ്റി നിർത്തിയത് വിദ്യാഭ്യാസ അവസരം കൊടുക്കാതെ, വിദ്യ കേട്ടാൽ ഈയം ഒഴിക്കണം ചെവിയിൽ എന്ന് പറഞ്ഞ് സ്കൂളിലേക്ക് കയറ്റാതെ, ഇങ്ങനെ ഇവരെ അവസരങ്ങളിൽ നിന്നും മാറ്റി നിർത്തിയത് ഈ സമൂഹം തന്നെയാണ്. അതുകൊണ്ട് സമൂഹത്തിന് പ്രായശ്ചിത്തം ചെയ്യേണ്ട ഒരു ബാധ്യതയുണ്ട്. തുടർച്ചയായി പിന്നോക്കമായത് പ്രതിഭയില്ലാത്തതുകൊണ്ടോ കഴിവില്ലാത്തതുകൊണ്ടോ അല്ല, തുടർച്ചയായി മാറ്റി നിർത്തപ്പെട്ടുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് പ്രത്യേക അവസരങ്ങൾ നൽകിയും ഇളവുകൾ നൽകിയും മാത്രമേ ഒപ്പമെത്തിക്കാൻ കഴിയൂ, ഈക്വൽ ജസ്റ്റിസ് സാധ്യമാവും. അതിനുള്ള വ്യവസ്ഥകൾ ഇന്ത്യൻ ഭരണഘടനയിലുണ്ട്. പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടിയുള്ള സവിശേഷ പരിഗണനാ വ്യവസ്ഥകൾ, അതും തുല്യനീതിയുടെ ഭാഗമാണ്. ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്. പെൺകുട്ടികൾക്ക് വേണ്ടി നിയമനിർമ്മാണത്തിന് അനുമതി നൽകിക്കൊണ്ടുള്ള Article 16(3), പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് പ്രത്യേക നിയമനം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള Article 15(4), വിദ്യാലയങ്ങളിലെ പിന്നോക്ക വിഭാഗ സംവരണം ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള Article 15(5), തൊഴിൽ പ്രമോഷൻ എന്നിവയിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് സംവരണം ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള Article 16(4), 16(4)(a). അതേപോലെ പാർലമെൻറ്റിലും നിയമസഭയിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും സ്ത്രീകൾക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും സംവരണ സീറ്റുകൾ ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള വ്യവസ്ഥ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ വേതനം ഏർപ്പെടുത്തുന്നുള്ള വ്യവസ്ഥ, എല്ലാം ഭരണഘടനയിലുണ്ട്. പറഞ്ഞു വന്നത്, തുല്യനീതി അല്ലെങ്കിൽ ഈക്വൽ ജസ്റ്റിസ് ഉറപ്പാക്കുന്നതിന് വേണ്ടി 2 മാർഗങ്ങളാണ് നമ്മുടെ ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്നത്. ഒന്ന്, എല്ലാവർക്കും വിവേചനങ്ങൾക്കതീതമായി തുല്യ അവസരങ്ങൾ ഉറപ്പുവരുത്തുക. 2, പല കാരണങ്ങൾ കൊണ്ട് പല കാലമായി പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്ന വിഭാഗങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുക, ഇളവുകൾ നൽകുക. അതിന് ഭരണഘടന ഉപയോഗിക്കുന്ന ഒരു വാക്ക് പ്രൊട്ടക്റ്റീവ് ഡിസ്ക്രിമിനേഷനാണ്, സംരക്ഷിത വിവേചനം. അവരോട് കൂടുതൽ അനുകൂലമായി പെരുമാറിക്കൊണ്ട് മാത്രമേ, വിവേചനം കാണിച്ചുകൊണ്ട് മാത്രമേ ഈക്വൽ ജസ്റ്റിസ് സാധ്യമാക്കാനാവൂ
എന്നാണ് ഭരണഘടന വിഭാവനം ചെയ്യുന്ന തുല്യനീതി സങ്കല്പം. അടുത്ത ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂ, ഭരണഘടനാ മൂല്യം, ജനാധിപത്യമാണ്. കൂടുതൽ വിശദീകരണം ആവശ്യമില്ലാത്തൊരു പദമാണ് ജനാധിപത്യം. നമ്മൾ നമ്മുടെ സാധാരണ ജീവിതത്തിൽ തുടർച്ചയായി നിരന്തരമായി ഉപയോഗിക്കുന്നൊരു വാക്കുമാണത്. സാമൂഹ്യ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും നമ്മൾ പാലിക്കേണ്ട പ്രധാനപ്പെട്ട മൂല്യം. പക്ഷേ ഭരണഘടനയിൽ ഈ ഒരു മൂല്യത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ പ്രധാനമായും പറയുന്നത് ചില ഭരണകൂട ബാധ്യതകളാണ്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കേണ്ട ചില ധാർമ്മിക ബാധ്യതകൾ. അതിലൊന്ന് പരമാധികാരം ജനങ്ങൾക്കാണ്. അധികാരത്തിൽ ഇരിക്കുന്ന സർക്കാരിനോ അല്ലെങ്കിൽ അധികാരത്തിൽ ഇരിക്കുന്ന പാർട്ടിക്കോ അല്ല, ജനാധിപത്യ രാജ്യത്ത് ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് പരമാധികാരം ജനങ്ങൾക്കാണ്. രണ്ടാമത്തെ ഒരു എലിമെൻ്റ്, ജനാധിപത്യം എന്ന ഭരണഘടനാ മൂല്യത്തിലെ രണ്ടാമത്തെ ഒരു ഘടകമാണ് പൊളിറ്റിക്കൽ ഈക്വാലിറ്റി, അല്ലെങ്കിൽ രാഷ്ട്രീയ തുല്യത. രാഷ്ട്രീയ പരിഗണനകളിൽ, രാഷ്ട്രത്തിൻ്റെ പരിഗണനകളിൽ എല്ലാവരും തുല്യരായിരിക്കും. അതൊരു ഒരു സർക്കാരിൻ്റെ നിർദ്ദേശമാണ്. മറ്റൊന്ന് ഭൂരിപക്ഷ ഭരണമാണ്. മറന്ന് ഭൂരിപക്ഷ ഭരണമാണ് നടക്കുന്നതെങ്കിൽ പോലും അടുത്തൊരു എലിമെൻ്റ് ന്യൂനപക്ഷത്തോടുള്ള ആദരവാണ്. അത് ഗാന്ധിജിയുള്ള കൃത്യമായി സൂചിപ്പിക്കുന്നൊരു കാര്യം കൂടിയാണ്. അതായത് ഒരു ഓട്ട മത്സരത്തിൽ നിങ്ങൾ ജയിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം കുറേ പേർ നിങ്ങളോടൊപ്പം ഓടി തോൽക്കാനുണ്ടായിരുന്നു എന്നാണ്. ആ തോറ്റവരോടുള്ള പരിഗണനയാണ് ജനാധിപത്യം. അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂ തന്നെ പറയുന്നുണ്ട്, ന്യൂനപക്ഷത്തോടുള്ള ആദരവ്. മറ്റൊന്ന് കൂട്ടുത്തരവാദിത്വമാണ്. വേറൊന്ന് ഫെഡറൽ ഭരണ വ്യവസ്ഥയാണ്. വേറൊന്ന് പൊതുവിഷയങ്ങളിലുള്ള ബഹുജനാഭിപ്രായ രൂപീകരണമാണ്. വേറൊന്ന് റൂൾ ഓഫ് ദി ലോ, നിയമവാഴ്ചയാണ്. നിയമമാണ് പ്രധാനം. കയ്യൂക്കും സാമ്പത്തികശേഷിയും സാമൂഹ്യ മുന്നോക്കാവസ്ഥയും ഒന്നുമല്ല, നിയമമാണ് വാഴേണ്ടത്. അതോടുകൂടെ പറയുന്നു സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ, നിയമവ്യവസ്ഥ. അത് മറ്റെല്ലാ സ്വാധീനങ്ങളിൽ നിന്ന് വിമുക്തമാവണം. മറ്റൊന്ന് സർക്കാർ സ്വീകരിക്കേണ്ട അനുരഞ്ജന മനോഭാവമാണ്. വാല്യൂ ഓഫ് കോംപ്രമൈസ്, അനുരഞ്ജനത്തിൻ്റെ മനോഭാവമാണ് സർക്കാർ സ്വീകരിക്കേണ്ടത്. ഇതെല്ലാം ഉൾപ്പെടുന്ന വ്യവസ്ഥയ്ക്കാണ്, അല്ലെങ്കിൽ അതിനുള്ള പൊതുമൂല്യമാണ് ജനാധിപത്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തൊരു മൂല്യം മതേതരത്വമാണ്. നേരത്തെ അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂ ആയി നമ്മുടെ പ്രിയാമ്പിൾ ഉണ്ടായിരുന്നില്ല. 1976 ഉണ്ടായ 42-ാം ഭരണഘടനാ ഭേദഗതിയോടുകൂടിയാണ് മതേതരത്വം എന്നുള്ളത് പ്രിയാമ്പിൾ ഉൾപ്പെടുത്തിയത്. ഈ മതേതരത്വം എന്ന, അല്ലെങ്കിൽ സെക്യുലറിസം എന്ന വാദത്തെ ആഗോളതലത്തിൽ കാണുന്നതും ഇന്ത്യൻ കോൺഗ്രസിൽ കാണുന്നതും അല്പം വ്യത്യാസമുണ്ട്. മതം ആഗോളതലത്തിൽ മതം ഇതരമാവുക എന്ന് പറഞ്ഞാൽ സാമൂഹ്യ രാഷ്ട്രീയ ജീവിതത്തിൽ നിന്നും മതത്തെ മാറ്റി നിർത്തുക എന്നാണ് സെക്യുലറിസം എന്നുകൊണ്ട് അർത്ഥം. അവിടെ മതത്തിൻ്റെ അടയാളങ്ങളും മതവും പൊതുജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തണമെന്നാണ് ഒരു നമ്മുടെ പാശ്ചാത്യ സങ്കല്പം അനുസരിച്ചുള്ള സെക്യുലറിസം, അല്ലെങ്കിൽ മതേതരത്വം. എന്നാൽ മതത്തിന്, മതവിശ്വാസത്തിന്, വിശ്വാസികൾക്ക് ആഴത്തിൽ വീടുകളുള്ള ഇന്ത്യയെപ്പോലെ സാമൂഹ്യാവസ്ഥയിൽ അത്തരം ഒരു നിർവചനം സ്വീകരിക്കുന്നത് അപ്രായോഗികമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മതേതര സങ്കല്പങ്ങളൊന്ന്, രാഷ്ട്രത്തിന് ഒരു ഔദ്യോഗിക മതമുണ്ടാവില്ല. രണ്ട്, മതപരമായ യാതൊരു വിവേചനവും ഇന്ത്യയിലുണ്ടാവില്ല. ഇഷ്ടമുള്ള മതം ആർക്കും സ്വീകരിക്കാം, ഇഷ്ടമുള്ള ആരാധനാ രീതികൾ പിന്തുടരാം, ഇഷ്ടമുള്ള മതപ്രചാരണ ഉപാധികൾ സ്വീകരിക്കാം. ഇതാണ് നമ്മുടെ ഒരു സെക്യുലർ സങ്കല്പം. ഈ മതേതരത്വവും നമ്മുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂ ആണ്. അടുത്ത ഒന്ന് സാഹോദര്യമാണ്. പൊതുവെ പറയപ്പെടുന്നത് നമ്മുടെ ഭരണഘടനയിലെ ഏറ്റവും ഉദാത്തമായ ഭരണഘടനാ മൂല്യമാണതെന്നാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആശയങ്ങളിൽ നിന്നുമാണ് ഈ ഫ്രട്ടേണിറ്റി, അല്ലെങ്കിൽ സാഹോദര്യം എന്ന ആശയം നമ്മൾ സ്വീകരിച്ചത്. ഈ നമ്മുടെ ചരിത്രം പരിശോധിച്ചാൽ ഈ സാഹോദര്യം എന്ന മൂല്യമില്ലെങ്കിൽ ഇന്ത്യ ഉണ്ടാവില്ല.
കാരണം ഒരു രാഷ്ട്രമായി നിലനിൽക്കാനുള്ള മാനദണ്ഡങ്ങളിൽ ഒന്നുപോലും ബാധകമാവാത്ത രാജ്യമാണ് ഇന്ത്യ. നമ്മുടെ ഭക്ഷണത്തിൽ യാതൊരു സാദൃശ്യവും ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ ജീവിക്കുന്നവർക്ക് തമ്മിലില്ല. വിശദീകരണം ആവശ്യമില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഭാഷ. ഇന്ത്യയെപ്പോലെ ഭാഷാപരമായി ഇത്രയധികം അന്തരങ്ങളുള്ള രാജ്യങ്ങൾക്ക് വളരെ കുറവാണ്. അതല്ല, ഒരു ഒരു നരവംശ പ്രകൃതം പോലും ഇന്ത്യക്കാരനില്ല. തമിഴനും കർണാടകക്കാരനും കേരളീയനും ആന്ധ്രക്കാരനും കാഴ്ചയിൽ ഒരുപോലെ ഇരിക്കുമെങ്കിൽ ആ ഒരുപോലെ ഇരിക്കലിന് സാദൃശ്യമുള്ളത് ഇന്ത്യക്ക് പുറത്തുള്ള ശ്രീലങ്കക്കാരനുമായിട്ടാണ്. എന്നാൽ പഞ്ചാബിലുള്ള സിഖുകാരന് രൂപസാദൃശ്യം കൂടുതലുള്ളത് പാകിസ്ഥാനിലെ ആളുകളുമായിട്ടാണ്. അത് ഇൻഡോ ആര്യൻ വംശജരാണത്. മണിപ്പൂരിലും നാഗാലാൻഡിലുമുള്ള ഇന്ത്യക്കാർക്ക് ആകാരത്തിന് സാദൃശ്യമുള്ളത് ചൈനക്കാരനും ഹോങ്കോങ്കാരനുമായിട്ടാണ്, അല്ലെങ്കിൽ ജപ്പാൻകാരനുമായിട്ടാണ്. ഇങ്ങനെ ആഹാരരീതിയിൽ, ഭാഷയിൽ, രൂപസാദൃശ്യങ്ങളിൽ ഒന്നും യാതൊരു പൊരുത്തവുമില്ലാത്തൊരു രാജ്യം എങ്ങനെയാണ് ശക്തമായ ഒരു സാമ്രാജ്യത്തോട് പൊരുതി നിന്നത്? അത് എല്ലാ വൈവിധ്യങ്ങൾക്കും അപ്പുറം നമ്മൾ ഇന്ത്യക്കാരാണ് എന്ന വൈകാരികമായൊരു സാഹോദര്യബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ ഒറ്റക്കെട്ടായിരുന്നതും പൊരുതി മുന്നേറിയതും. ഇനി ഇന്ത്യക്ക് നിലനിൽക്കണമെങ്കിലും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഈ ഒരു സഹോദര മനോഭാവം ആവശ്യമാണ്. അതാണ് നമ്മുടെ ഭരണഘടനാ മൂല്യം. അതാണ് നമ്മുടെ ഉദാത്തമായൊരു ഭരണഘടനാ മൂല്യമായി പറയുന്നത് ഫ്രറ്റേണിറ്റി അല്ലെങ്കിൽ സാഹോദര്യം. മറ്റൊരു ഭരണഘടനാ മൂല്യം സ്വാതന്ത്ര്യമാണ്. ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വളരെ ബൃഹത്തായ ഒരാശയമാണ്, ദൂരമായ ആശയമാണ്, ഏറെക്കുറെ അമൂർത്തമായ ആശയവുമാണ്. അതുകൊണ്ട് തന്നെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19 അനുസരിച്ച് ഏതൊക്കെ തരം സ്വാതന്ത്ര്യങ്ങളാണ് പൗരൻ്റെ അവകാശമായി ഇരിക്കുന്നത് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതൊന്ന് അഭിപ്രായം പ്രകടിപ്പിക്കാനും ആശയം പ്രകടിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. വേറൊന്ന് സമാധാനപരമായി യോഗം ചേരാനുള്ള സ്വാതന്ത്ര്യം, റൈറ്റ് ടു അസംബിൾ പീസ്ഫുള്ളി ആൻഡ് വിത്തൗട്ട് ആർംസ്, ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സംഘം ചേരാം. റൈറ്റ് ടു ഫോം അസോസിയേഷൻസ് ഓർ യൂണിയൻസ്, സംഘടനകൾ രൂപീകരിക്കാൻ ഉള്ള അവകാശം. മറ്റൊന്ന് ഇന്ത്യയിലെവിടെയും സഞ്ചരിക്കാനുള്ള അവകാശം, റൈറ്റ് ടു മൂവ് ഫ്രീലി ത്രൂഔട്ട് ദി ടെറിട്ടറി ഓഫ് ഇന്ത്യ. വേറെ ഒന്ന് ഇന്ത്യയിലെവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അവകാശം, റൈറ്റ് ടു റിസൈഡ് ആൻഡ് സെറ്റിൽ ഇൻ എനി പാർട്ട് ഓഫ് ദി ടെറിട്ടറി ഓഫ് ഇന്ത്യ. മറ്റൊന്ന് ഇന്ത്യയിലെവിടെയും തൊഴിലെടുക്കാനും വ്യാപാരം നടത്താനുമുള്ള സ്വാതന്ത്ര്യം, റൈറ്റ് ടു പ്രാക്ടീസ് എനി പ്രൊഫഷൻ ഓർ ടു കാരി ഓൺ എനി കൈൻഡ് ഓഫ് ബിസിനസ് ഓർ ട്രേഡ്. ഇത്രയും സ്വാതന്ത്ര്യങ്ങൾ അവകാശമായി വാഗ്ദാനം ചെയ്യുമ്പോൾ തന്നെ ഈ അവകാശങ്ങൾ നിരുപാധികമല്ല, നിയന്ത്രണരഹിതമല്ല എന്ന് കൃത്യമായി പറയുന്നുണ്ട് ഭരണഘടന. അത് അന്യൻ്റെ താല്പര്യങ്ങൾക്ക്, സ്വാതന്ത്ര്യങ്ങൾക്ക് വിധേയമാകുന്ന യാതൊരു സ്വാതന്ത്ര്യവും അനുഭവിക്കാനുള്ള അവകാശം ഇന്ത്യൻ പൗരന്മാർക്കില്ല. ഉദാഹരണമായി, നിങ്ങൾക്ക് ആശയപ്രകട സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ അന്യനെ അപകീർത്തിപ്പെടുത്തുന്ന യാതൊരു വിധത്തിലുള്ള അഭിപ്രായ പ്രകടനത്തിനുള്ള അവകാശം ഇന്ത്യൻ പൗരന്മാർക്കില്ല. അത് ഒരു പരിധിയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ. നമുക്ക് സഞ്ചരിക്കാം എവിടെ വേണമെങ്കിലും, പക്ഷേ നിയമപരമായി അവകാശമുള്ളവർ നിരോധിച്ച സ്ഥലങ്ങളിലേക്ക് എവിടെയും സഞ്ചരിക്കാൻ നമുക്ക് അവകാശമില്ല. മറ്റൊരാളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ അല്ലെങ്കിൽ നിയമപരമായി പ്രവേശിക്കാൻ നിർവാഹമില്ലാത്ത സ്ഥലങ്ങളിൽ, ഇപ്പോൾ സുരക്ഷാ കാരണങ്ങളൊക്കെ തടസ്സപ്പെടുന്ന സ്ഥലങ്ങളുണ്ടാവും. അതേപോലെ നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യം വളരെ ഗുരുതരമായി തടസ്സപ്പെട്ട ഒരു സാഹചര്യമായിരുന്നു നമ്മുടെ ഈ ലോക്ക്ഡൗൺ പീരിയഡ്. സർക്കാരിന് എപ്പോൾ വേണമെങ്കിലും പൊതു താല്പര്യത്തിന് വിരുദ്ധമാണെന്ന് തോന്നുന്ന ഏത് സ്വാതന്ത്ര്യവും പിൻവലിക്കാനുള്ള അവകാശമുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് പൊതു താല്പര്യം, മറ്റൊന്ന് അന്യൻ്റെ സ്വാതന്ത്ര്യം.
രണ്ടിലും വിഘാതമായി നിൽക്കുന്ന ഒരു സ്വാതന്ത്ര്യവും അവകാശമായി അനുഭവിക്കാൻ നമുക്ക് കഴിയില്ല. ഇത്രയുമാണ് നമ്മുടെ ഒരു ഭരണഘടനാ മൂല്യങ്ങൾ. ഇനി നമുക്ക് ആലോചിക്കേണ്ടത്, പരിശോധിക്കേണ്ടത് ഭരണഘടനാ മൂല്യങ്ങളും വിദ്യാഭ്യാസവും തമ്മിലുള്ള ബന്ധമാണ്. ഈ ഭരണഘടനാ മൂല്യങ്ങൾ എവിടെയാണ് പ്രകടമാവേണ്ടത്? അത് ഭരണഘടനയുടെ അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടന എന്ന് പറയുന്ന പുസ്തകത്തിലാണോ അതോ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലാണോ? അതിൽ യാതൊരു തർക്കവുമില്ല, ഇത് ഈ മൂല്യങ്ങൾ പ്രകടമാകുന്ന ഒരു സാമൂഹ്യ ജീവിതത്തിനാണ്, സാമൂഹ്യ അവസ്ഥയ്ക്കാണ് നമ്മൾ ജനാധിപത്യ ജീവിതം എന്ന് പറയാം. ഭൂരിപക്ഷ തീരുമാനം അംഗീകരിക്കുക, പ്രതിപക്ഷ ബഹുമാനം, പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളോടുള്ള സവിശേഷമായ പരിഗണന, വിവേചനമില്ലാത്ത ഒരു അന്തരീക്ഷം, നിയമവ്യവസ്ഥയെ അംഗീകരിക്കുക, ഇതൊക്കെ ഏതെങ്കിലും ഒരു ഭരണകൂടത്തിന് മാത്രം ബാധകമായ സംഗതിയല്ല. ഇതെല്ലാം സാമൂഹ്യ ജീവിതത്തിൽ എല്ലാവരും പരിപാലിക്കേണ്ട മര്യാദകളാണ്, ധാർമ്മികതയാണ്, എത്തിക്സാണ്. നമ്മൾ നമ്മുടെ എല്ലാ ഇടപെടലുകളിലും പുലർത്തേണ്ട, നിരന്തരമായി പുലർത്തേണ്ട മൂല്യങ്ങളാണ് ഈ ഭരണഘടനാ മൂല്യങ്ങൾ. തീർച്ചയായും വിദ്യാഭ്യാസത്തിലൂടെ തന്നെയാണ് ഈ മൂല്യങ്ങൾ വിനിമയം ചെയ്യപ്പെടേണ്ടത്. അതെങ്ങനെയാണ് വിനിമയം ചെയ്യപ്പെടേണ്ടത്? ഇത്തരം ഭരണഘടനാ മൂല്യങ്ങളെക്കുറിച്ചുള്ള ആശയധാരണകൾ കുട്ടികൾക്കുണ്ടായാൽ നമ്മുടെ വിനിമയ ദൗത്യം പൂർത്തിയാകുമോ? തീർച്ചയായും അത് പോരാ. കുട്ടികളുടെ ദൈനംദിന ജീവിത ഇടപെടലുകളിൽ ഈ മൂല്യങ്ങൾ പുലർത്താൻ തക്ക വിധം ഉറച്ച ശീലങ്ങളായി ഈ മൂല്യങ്ങൾ മാറുകയാണ് വേണ്ടത്. അത് വികസിപ്പിക്കാനുള്ള ശ്രമമാണ് ഉണ്ടാവേണ്ടത്. അതിനുള്ള പോംവഴി ഈ മൂല്യങ്ങൾ ജാഗ്രതയോടെ നിലനിർത്തുന്ന ഇടങ്ങളായി നമ്മുടെ വിദ്യാലയങ്ങൾ, നമ്മുടെ സ്കൂൾ പ്രവർത്തനങ്ങളിൽ സമ്പൂർണമായും അവസര തുല്യതയും പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളുള്ള പരിഗണനയും പ്രവർത്തന ആസൂത്രണത്തിലും നിർവഹണത്തിലും എല്ലാവരുടെയും പങ്കാളിത്തവും കൂട്ടുത്തരവാദിത്വവും സ്വാതന്ത്ര്യത്തോടൊപ്പം പൊതുതാൽപ്പര്യത്തിനായി അത് ത്യജിക്കാനുള്ള മനസ്സും സാഹോദര്യവും മതേതരബോധവും എല്ലാം ഉറപ്പുവരുത്തുകയാണ് വേണ്ടത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഭരണഘടനാ മൂല്യങ്ങളുടെ ഒന്നാന്തരം ഒരു പരിശീലന കളരിയായി നമ്മുടെ വിദ്യാലയങ്ങൾ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും മാറുകയാണ് വേണ്ടത്. പ്രിയമുള്ളവരെ, ഈ ചർച്ചാവേദിയിൽ പങ്കെടുക്കുന്നതിന് ഇങ്ങനെ ഒരവസരം ലഭിച്ചതിലുള്ള